നമസ്കാരം ഫ്രണ്ട്സ് കൊണ്ട് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിത് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. കഴിഞ്ഞ ആഴ്ച നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുമുമ്പ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്താണ്, ഫെബ്രുവരി മാസമാണ് നമ്മൾ കാത്തിരുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻസ്. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങിയാലും മതി അല്ലേ, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും മതി, നമുക്ക് നല്ലൊരു ജോലിയിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നവർ ഒന്ന് ഉണരുക, ഉണർന്ന് എഴുന്നേറ്റ് പഠിക്കുക. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, പ്രേംനസീർ സ്മാരകം പണി കഴിപ്പിക്കുന്നത് എവിടെയാണ്? പ്രേംനസീർ സ്മാരകം പണി കഴിപ്പിക്കുന്നത് എവിടെയാണ് ഒന്ന് നോക്കാമോ? നെടുമങ്ങാട്, പരവൂർ, ആറ്റിങ്ങൽ, ചിറയൻകീഴ്. എവിടെയാണ്? അതെ, ചിറയൻകീഴാണ് കേട്ടോ, ചിറയൻകീഴാണ്. അദ്ദേഹത്തിൻ്റെ 1920 അദ്ദേഹം ജനിച്ചത്. ഏകദേശം 100 വർഷമായി അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടായി. ചിറയൻകീഴാണ് പ്രേംനസീർ സ്മാരകം പണി കഴിപ്പിക്കുന്നത്. അടുത്ത, ബാല സൗഹൃദ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. മോഹൻലാൽ, നിൻപോളി, ഗോപിനാഥ് മുതുകാട്, കെ ശ്രീധരൻ. അതാണ്, ഗോപിനാഥ് മുതുകാടാണ്, ഗോപിനാഥ് മുതുകാടാണ്, ശരിയാണ് കേട്ടോ, ഗോപിനാഥ് മുതുകാടാണ്. അപ്പോൾ ഗോപിനാഥ് മുതുകാട് ഒരു മജീഷ്യനാണ്. അപ്പോൾ ഓർക്കുക, ബാലസൗഹൃദം പദ്ധതി ഗോപിനാഥ് മുതുകാട്. ഇനി അടുത്ത, യു എൻ ദിനം എന്നാണ്? അതെ, 1945 എന്നാണ്, ഒരു ഒക്ടോബറിനാണ് വന്നത് നമുക്കറിയാം. എന്നാണ്, ഒക്ടോബർ 24 വന്നത്. കാരണം ഒക്ടോബർ 24 ഇത് സ്ഥാപിതമായത്. അപ്പോൾ UNനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്? UNO, യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന. എത്ര അംഗങ്ങളുണ്ട് ഇപ്പോൾ? 193 അംഗങ്ങളുണ്ട്. ഏറ്റവും അവസാനത്തെ അംഗമായിട്ട് ജോയിൻ ചെയ്ത് ഏത് രാജ്യമാണെന്നൊരു ചോദ്യം ഉണ്ടല്ലേ. ഏതാണ്? തെക്കൻ സുഡാനാണ് അല്ലെങ്കിൽ സൗത്ത് സുഡാനാണ്. അതുപോലെ അത് ഈ UNO-യുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലെ മാൻഹാട്ടനിലാണ്. പിന്നെ എന്തൊക്കെ അറിയാം? അതെ, പ്രഥമ സെക്രട്ടറി ജനറൽ ആരാണ്? ത്രിവേലിയ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ, ട്രിഗ്വേലി. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലേ, അന്റോണിയോ ഗുട്ടറസ് ആണ്, പോർച്ചുഗീസിൽ നിന്നുള്ള അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹം എത്രാമത് സെക്രട്ടറി ജനറൽ ആണെന്നും ചോദിച്ചിട്ടുണ്ട്. 9th സെക്രട്ടറി ജനറൽ. നമ്മൾ UN വെറുതെ പഠിച്ചിട്ട് കാര്യം ഉണ്ടോ? ഇല്ല, ചോദിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിന് മുൻകാല ചോദ്യ പേപ്പർ റെഫർ ചെയ്യണം. അതുപോലെ മറ്റ് UNO എന്ന യുണൈറ്റഡ് നേഷൻസ് എന്ന ആ പേര് ആദ്യമായിട്ട് ഉപയോഗിച്ച ആര് എന്നൊരു ചോദ്യമുണ്ട്. അതാണ്, ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ട് ആണ് അല്ലേ. USന്റെ പ്രസിഡന്റ് ആയ ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ട് ആണ് ആദ്യമായിട്ട് UN എന്ന ആ പേര് ഉപയോഗിച്ചത്. അപ്പോൾ UNന്റെ മുൻഗാമിയായിട്ടുള്ള സംഘടന ഏത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. സർവ്വരാജ്യ സഖ്യമാണ് അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് ആണ്. 1st ലോകമഹായുദ്ധത്തിന് ശേഷം അല്ലേ, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവരുത് എന്ന ഒരു ആശയത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടന. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെട്ടു പോയത് ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടു പോയി. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇനിയൊരു വീണ്ടും ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു രൂപരേഖ പോലാണ് യുണൈറ്റഡ് നേഷൻസ് രൂപം കൊടുക്കുന്നത്. അപ്പോൾ സ്ഥാപകമായിട്ട് എത്ര അംഗങ്ങളുണ്ട് എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. ചിലയിടത്ത് 50 എന്നൊരു കാണാം, ചിലയിടത്ത് 51 എന്ന് കാണാം. കാരണം 51st പോളണ്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഒപ്പിടുന്നത്. 1945 June 26 സ്ഥാപക അംഗങ്ങളുടെ ഒരു മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ഒപ്പിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനകത്ത് 50 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പോളണ്ട് 2 മാസത്തിന് ശേഷം ഒപ്പിടുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, സ്ഥാപക അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 51 ഓർത്തിരിക്കുക, 51. പക്ഷേ മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 193. ഓക്കെ അല്ലേ. പിന്നെ അപ്പോൾ ഓർത്തിരിക്കുക, എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? ന്യൂയോർക്കിലെ മാൻഹാട്ടനിലാണ്. അപ്പോൾ നിലവിൽ വന്നതെന്നാണ്, UN ദിനമാണ് നിലവിൽ വന്ന ദിനമായിട്ട് ആചരിക്കുന്നത്. ഞാൻ ഒക്ടോബർ കേരളത്തിൽ കൈത്തറി മന്ദിരം അനുബന്ധ മ്യൂസിയം വരുന്ന ജില്ല ഏതാണ്? ഏതൊക്കെയാണ്? കൊല്ലം, കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട്. ഏതാണ്? കണ്ണൂരാണ് കേട്ടോ, കണ്ണൂരാണ് ഉത്തര. കണ്ണൂർ ഓർത്തോണ്ടിരിക്കാം. കൈത്തറി മന്ദിരമുണ്ട്, അനുബന്ധ മ്യൂസിയവും ഉണ്ട്, ഓർത്തിരിക്കാം. ഇന്ത്യയിലെ ആദ്യ മൈക്രോ ATM ഏതാണ്? മേഘാലയ. എവിടെയാണ് സാധ്യമായത്? മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ. മേഘാലയാണ്. കോൺറാഡ് കെ സാമയാണ് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ്. കാരണം മേഘാലയയിൽ ബാങ്കിങ് അത്ര സുലഭമല്ല, അവിടുത്തെ ഭൂപ്രകൃതിയാണ്, ഇൻഫ്രാസ്ട്രക്ചർ അത്ര പോരാ. അപ്പോൾ ഡോർ സ്റ്റെപ്പിൽ ഈ റൂറൽ ഏരിയാസിൽ, അല്ലെങ്കിൽ ഗ്രാമീണ പ്രദേശത്ത് എല്ലാ വീടുകളിലും അവരുടെ വീട് പടിക്കൽ തന്നെ ബാങ്കിങ് സർവീസ് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പദ്ധതി. ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ഉണ്ട്, അത് ബാങ്കിങ് ബാങ്കുകൾ അവരിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വെച്ച്, അതായത് കുടുംബശ്രീ, വളമ്പടക്ക് കുടുംബശ്രീ പോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ. അവരെ സംഘടിച്ച ആ ഓരോ ഓരോ ഏരിയാസിലെ ഓരോ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് കൊടുക്കും. അപ്പോൾ ഇത് നബാർഡാണ്, നബാർഡ് അല്ലേ, നബാർഡ് ആണ്, നബാർഡും അതുപോലെ മേഘാലയ റൂറൽ ബാങ്കിലൂടെ
ഒന്നിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓർത്തിരിക്കാം, മേഘാലയയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ എ ടി എം നിലവന്ന സംസ്ഥാനം. ഓക്കെ, അടുത്ത സ്കിൽ യൂണിവേഴ്സിറ്റി. സ്കിൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റികളെ ചില ചോദ്യങ്ങളൊക്കെ എൽ ടികളുടെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഓർക്ക, സ്കിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അതെ, ആസാമാണ് കേട്ടോ, ആസാമാണ്. സ്കിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സംസ്ഥാനം ആസാമാണ്, ആസാമാണ്. ഓർത്തിരിക്കാം. പാക്കിന്റെ ആദ്യ മെട്രോ ട്രെയിൻ അല്ലെ മെട്രോ റെയിൽവേയുടെ പേരെന്താണ്? ഓറഞ്ച് ലൈൻ എന്നാണ്. ഓർത്തിരിക്കുക, ഓറഞ്ച് ലൈൻ, ഓറഞ്ച് ലൈൻ. ഓർത്തിരിക്കുക, ചൈനയാണ് ഇതിനെ സഹായിച്ച രാജ്യം. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ക്യാപിറ്റൽ വരുമ്പോൾ കൂട്ടുകാർ ലാഹോർ ലാഹോർ എഴുതി വെക്കാറുണ്ട്. ലാഹോർ അല്ല, എന്താണ്, ഇസ്ലാമാബാദ് ആണ് ക്യാപിറ്റൽ. ഓർത്തിരിക്കുക, ഇസ്ലാമാബാദ് ആണ്, മറക്കരുത്. ഓർത്തിരിക്കുക, ഓർത്തിരിക്കുക. കറൻസി എന്താണ്? പി കെ ആർ ആണ് കേട്ടോ, പാകിസ്ഥാനി റുപ്പിയാണ്, പാകിസ്ഥാനി റുപ്പിയാണ് കറൻസി വരുന്നത്, പി കെ ആർ എന്ന് പറയും. പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ട്, ഇമ്രാൻഖാനാണ് അല്ലെ, മുൻകാല ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റ് ആരിഫ് അൽവിയാണ്. ഓർത്തിരിക്കുക, പ്രസിഡന്റ് ആരിഫ് അൽവി. ഇത്രയും കാര്യം പാകിസ്ഥാനെ പറ്റി ബേസിക് ഐഡിയാസ് നമുക്ക് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കുക, ഐ എം എഫിലെ ഏറ്റവും പുതിയ അംഗരാജ്യമാണ് അല്ലെ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലെ ഏറ്റവും പുതിയ അംഗരാജ്യം അണ്ടോറയാണ്. അണ്ടോറ, അണ്ടോറ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു ചെറിയൊരു രാജ്യമാണ്, ഫ്രാൻസിൻ്റെയും സ്പെയിൻ്റെയും ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മലയോര പ്രദേശമാണ്. അതുപോലെ ടൂറിസം, അതുപോലെ ടാക്സ് ഹെവൻ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന, അതുപോലെ തന്നെ ഡ്യൂട്ടി പേ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഇതൊക്കെ സാധ്യമാകുന്നൊരു രാജ്യമാണ് അണ്ടോറ. അപ്പോൾ ഓർത്തിരിക്കുക, അണ്ടോറ യൂറോപ്പിലെ ഒരു രാജ്യമാണ്, ഐ എം എഫിലെ ഏറ്റവും പുതിയൊരു അംഗരാജ്യം ചോദിച്ചാൽ അണ്ടോറയാണ്, മറക്കരുത്. മനുഷ്യരത്തിൽ പുതുതായി കണ്ടെത്തിയ ഉമ്മുനീർ ഗ്രന്ഥി ഏതാണ് അല്ലേ? പ്രധാനമായിട്ടും മേജറും മൈനർ ഗ്ലാൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. മൈനർ ഗ്ലാൻസ് അത് കുറേ എണ്ണം പറയുന്നുണ്ട്, അപ്പോൾ ഒരെണ്ണം കൂടെ ആഡായി, ട്യൂബീരിയൽ ഗ്ലാൻസ് ആണ്. ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തിയപ്പോൾ, ടോമോഗ്രാഫി സ്കാനിങ് ഒക്കെ നടത്തിയപ്പോൾ പുതിയതായിട്ട് ഒരു ഗ്ലാൻഡ് കണ്ടെത്തി, അതിൻ്റെ പേരാണ് ട്യൂബീരിയൽ ഗ്ലാൻസ്. ഓർത്തിരിക്കുക, മനുഷ്യരത്തിൽ പുതിയ കണ്ടെത്തിയ ഉമ്മുനീർ ഗ്രന്ഥി എന്ന് വെച്ചാൽ ട്യൂബീരിയൽ ഗ്ലാൻസ് ആണ്, മറക്കരുത്. ഇനി വാട്സപ്പ് വഴി, വാട്സപ്പ് വഴി സേവനം ആരംഭിച്ച ആദ്യ ബാങ്കാണ് അല്ലേ, ഐ ഡി ബി ഐ ബാങ്കാണ് വാട്സപ്പ് വഴി സേവനം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക്. ഓർത്തിരിക്കുക, അപ്പോൾ ഇത് അല്ലെ, ഓൺലൈൻ സേവനങ്ങൾ എങ്ങനെയും എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വാട്സപ്പ് വഴി സ്റ്റോറും കാര്യങ്ങളൊക്കെ അല്ലേ, ഷോപ്പിംഗ് സ്റ്റോർ വരെ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനത്തെ ഓരോ ഉപയോഗങ്ങളുണ്ട് ഓൺലൈൻ അല്ലെ, ഓൺലൈൻ മേഖലയുടെ സാധ്യതകൾ ഇനിയും പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ, അപ്പോൾ വാട്സപ്പ് വഴി സേവനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്കാണ്. ഓർത്തിരിക്കുക, ഇനിയിപ്പോൾ കുറച്ച് പുരസ്കാരങ്ങൾ ഓർത്തിരിക്കാം. ഇത് പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്നു, കാരണം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്ദനാർ സാഹിത്യ പുരസ്കാരം 2020 കിട്ടിയാളും നോവലും വളരെ പ്രസിദ്ധമാണ്, എസ് ഹരീഷനാണ് നോവൽ, അറിയാലോ മീശ, ആ നോവലാണ് നന്ദനാർ സാഹിത്യ പുരസ്കാരം 2020 കിട്ടിയത്. ഓർത്തിരിക്കുക, എസ് ഹരീഷ് നോവൽ മീശ. ഇനി അടുത്ത ചോദ്യം, കെ രാഘവ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് അല്ലേ? ശ്രീകുമാരൻ തമ്പിക്കാണ്. കെ രാഘവ മാസ്റ്റർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് 2020 അല്ലേ, 2020 കിട്ടിയത്. ഓർത്തിരിക്കുക, ശ്രീകുമാരൻ തമ്പി, എസ് രാഘവ മാസ്റ്റർ പുരസ്കാരം. ഇനി കുറച്ച് നിയമനങ്ങൾ നോക്കാം. നിയമനങ്ങൾ, പണ്ട് ജോർജിയയുടെ പ്രസിഡന്റിൻ്റെ, സോറി, ലൈബീരിയയുടെ പ്രസിഡന്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി അല്ലേ, ജോർജിയ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ട്, ചില രാജ്യങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കുക, ചില രാജ്യങ്ങളുടെ നമ്മൾ പഠിക്കണം, പ്രത്യേകിച്ച് ആഫ്രിക്കൻ, ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ, ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളുടെയൊക്കെ ഭരണമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തിരിക്കുക, ലെബനന്റെ തലപ്പത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട്, ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? സാദ് ഹരീരിയാണ്. ഇത് ഓർത്തിരിക്കുക, ഇത് പഠിക്കണം, സാദ് ഹരീരിയാണ്, സാദ് ഹരീരി, ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി സാദ് ഹരീരിയാണ്. അതെ, ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി ജസീന്ത അർദേൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ, ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രിയായിട്ട് ജസീന്ത അർദേൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്, ഏറ്റവും ആദ്യം കോൾ ഫ്രീ ആയി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും ന്യൂസിലൻഡാണ്. ഓർത്തിരിക്കുക, ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി ജസീന്ത അർദേൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. സെയ്ഷൽസിൻ്റെ പ്രസിഡന്റ്, സെയ്ഷൽസിൻ്റെ പ്രസിഡന്റ്, കാരണം ഇതൊരു ഇന്ത്യൻ വംശജനാണ്. ഇപ്പോൾ സെയ്ഷൽസ് എവിടെയാണ് കിടക്കുന്നത്? അതെ, അറബിക്കടലിലെ, അറബിക്കടലിൽ കിടക്കുന്ന ഒരു ചെറിയൊരു രാജ്യമാണ്, ഐലൻഡ് കൺട്രിയാണ്. ഇന്ത്യ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് സെയ്ഷൽസ്. ഓർത്തിരിക്കുക, വേവൽ രാമകലൈവനാണ്, ഓർത്തിരിക്കുക, വേവൽ രാംകലൈവനാണ്, ഓർത്തിരിക്കുക, വേവൽ രാംകലൈവനാണ്. അവരുടെ അവരുടെയൊക്കെ പേരുകളെ പ്രത്യേക പേരാണ്, നമുക്ക് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. വേവൽ രാംകലൈവനാണ്, ഇന്ത്യൻ വംശജനാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഓർത്തിരിക്കുക, ക്യാപിറ്റൽ ഓർത്തിരിക്കുക, വിക്ടോറിയാണ് കറൻസി, സെയ്ഷൽ റുപ്പിയാണ്, ക്യാപിറ്റൽ വിക്ടോറിയ, കറൻസി സ്റ്റേഷ്യൽ റുപ്പിയാണ്.
ഇനി പുതിയൊരു നിയമം കൂടെ വന്നിട്ടുണ്ട്, അതും പറഞ്ഞിരിക്കുന്നത് മലയാളിയാണ്. 2000 ഇലക്ഷൻസ് പ്രമാണിച്ച് പുതുച്ചേരിയിലെ ഇലക്ഷൻ കമ്മീഷനായിട്ട് നിയമിക്കപ്പെട്ടവരാണ്. റോയ് പി തോമസ് ആണ്, അദ്ദേഹം മലയാളിയാണ്. റോയ് പി തോമസ് ആണ് ആ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഫെബ്രുവരിയിലാണ് പ്രിലിംസ്, 10th ലെവൽ പ്രിലിംസ്, കുറേ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുക. കാരണം ഒരു പടി താഴോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ നമ്മുടെ സ്ഥാനം കൈയെടുക്കും. അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇതിൽ തന്നെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.